ഞാൻ ഡോക്ടർ ജിൽജിത്ത് സീപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഇൻഡ്യോൺ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യനാണ് മഴക്കാലത്ത് കണ്ടുവരുന്ന അസുഖങ്ങളെപ്പറ്റി സംസാരിക്കാനും അതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം വൈറസ് മൂലമുണ്ടാകുന്ന പനി തൊണ്ടവേദന ചുമ ഇത് മഴക്കാലത്തോടനുബന്ധിച്ച് കാണുന്നൊരു രോഗമാണ് ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ആദ്യത്തെ മഴയിൽ ആ വരുന്ന സ്മെൽ അത് ബാ മണ്ണിൽ നിന്നുള്ള ബാക്ടീരിയൽ നിന്ന് മൂലമുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന ഈ കോമൺ കോൾഡ് വൈറസ് ആണ് ഈ വയനോ വൈറസ് മൂലമുണ്ടാകുന്ന ഈ തുമ്മൽ ജലദോഷം പനി അത് മുതിർന്നവളെക്കാട്ടിൽ കൂടുതൽ കുട്ടികളിലാണ് ഇത് കാണുന്നത് രണ്ടാമത്തത് ഈ മഴക്കാലത്ത് കാണുന്ന അസുഖം ഒന്ന് കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി മലേരിയ ചിക്കൻ കുനിയ എന്ന രോഗങ്ങളാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് അതായത് എലിപ്പനി അതുപോലത്തെ രോഗങ്ങളും മഴക്കാലത്താണ് കൂടുതൽ കണ്ടു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വള്ളക്കെട്ടുകളിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് കൃഷിപ്പണിക്കാർ ഇവ ഇവയൊക്കെയാണ് ഇവർ ഇത് കൂടുതലായി കാണുന്നത് നമ്മുടെ ശരീരത്തിൽ വല്ല മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ എലികളുടെയോ ഇറോഡൻസ് അതാണ് പറയുക ഒക്കെ മലമൂത്ര വിസർജനം നമ്മുടെ മുറിവുകളിലൂടെ കയറി നമ്മുടെ ബ്ലഡിലെത്തിയാണ് ഈ ലെപ്റ്റോസ് ഫറോസ് എലിപ്പനി വരുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുതലുള്ള പനികളോ ശരീരവേദനയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് രോഗത്തിൻ്റെ മൂല്യനിർണയം നടത്തേണ്ടതാണ് അതുപോലെ പനികൾ മാത്രമല്ല ഈ മഴക്കാലത്ത് കാണുന്നത് ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളും മഴക്കാലത്ത് കോമൺ ആണ് അതായത് റിക്കറൻ്റ് ആയിട്ട് ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ കൈകാൽ കഴുകുക അതായത് പേഴ്സണൽ ഹൈജീൻ അതായത് മാസ്ക് ഉപയോഗിക്കുക അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കോവിഡ് നയൻറ്റീൻ എന്ന രോഗമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേ പ്രാക്ടീസ് തന്നെ അങ്ങോട്ട് തുടർന്ന് ഞാൻ പറയും അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ അസുഖിൽ നിന്നും മുക്തി നേടാൻ പറ്റും